സി പി എമ്മിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മിനി കൂപ്പർ വിവാദം സിഐ ടിയു സംസ്ഥാന നേതാവ് പുതുതായി അൻപത് ലക്ഷം രൂപ വിലയുള്ള മിനി കൂപ്പർ കാർ വാങ്ങിയതാണ് വിവാദത്തിലായിരിക്കുന്നത് തൊഴിലാളി പാർട്ടിയുടെ നേതാക്കൾക്ക് മിനി കൂപ്പർ പ്രണയമെന്ന രീതിയിലാണ് സമൂഹ മാധ്യമങ്ങളിൽ വിവാദം പ്രചരിക്കുന്നത് സിഐ ടിയു സംസ്ഥാന നേതാവും പെട്രോളിയം ആൻഡ് ഗ്യാസ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ പി കെ അനിൽകുമാറാണ് ആഡംബരക്കാരായ മിനി കൂപ്പർ വാങ്ങി വിവാദത്തിലായത് അനിൽകുമാർ കാർ വാങ്ങുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു തൊഴിലാളി പാർട്ടിയുടെ നേതാക്കൾക്ക് മിനി കൂപ്പർ പ്രണയം എന്ന മട്ടിലാണ് പ്രചാരണം നടക്കുന്നത് അനിൽകുമാറിന്റെ ഭാര്യയുടെ പേരിലാണ് വാഹനം വാങ്ങിയത് എന്നാണ് അനിൽകുമാർ നൽകുന്ന വിശദീകരണം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലെ സാധാരണ ജീവനക്കാരിയാണ് അനിൽകുമാറിന്റെ ഭാര്യ വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ തന്നെയാണ് വാഹനം വാങ്ങിയതെന്നും അനിൽകുമാർ പറയുന്നു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലെ സി പി ഐ എം തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ അനിൽകുമാർ ഇവിടെ തന്നെ കരാർ ജീവനക്കാരൻ കൂടിയാണ് അനിൽകുമാറിന് ഇതുകൂടാതെ രണ്ട് വാഹനങ്ങൾ കൂടിയുണ്ട് ആദ്യം ഫോർച്യൂണൽ വാഹനമാണ് ഉണ്ടായിരുന്നത് പിന്നീട് ടയോട്ട ക്രിസ്റ്റ എന്ന വാഹനവും വാങ്ങിയിരുന്നു ഇത് കൂടാതെയാണ് ഇപ്പോൾ ഭാര്യയുടെ പേരിൽ മിനി കൂപ്പർ വാഹനം വാങ്ങിയിരിക്കുന്നത് ഷോറൂമിൽ നിന്ന് കുടുംബസമേതം മിനി കൂപ്പർ വാങ്ങുന്ന ചിത്രവും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് മിനി കൂപ്പർ വിവാദം ആദ്യമായല്ല സി പി എമ്മിന് തലവേദനയാകുന്നത് കോടിയേരി ബാലകൃഷ്ണൻ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ നടത്തിയ ജനജാഗ്രതാ യാത്രയിലും മിനി കൂപ്പർ വിവാദം ഉയർന്നു വന്നിരുന്നു അന്ന് ജനജാഗ്രതാ യാത്ര കൊടുവള്ളിയിലെത്തിയപ്പോൾ കോടിയേരി ബാലകൃഷ്ണന് സഞ്ചരിക്കാൻ ഒരു ചുവന്ന മിനി കൂപ്പർ നൽകിയിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ അതിൽ സഞ്ചരിക്കുന്ന ചിത്രവും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു അന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന മോഹൻ മാഷാണ് മിനി കൂപ്പർ കോടിയേരിക്ക് യാത്ര ചെയ്യാനായി നൽകിയത് കാറിന്റെ ഉടമസ്ഥൻ ആരോപണവിധിയായിരുന്നു എന്നതാണ് വിവാദത്തിന് പ്രധാന കാരണമായത് ആരോപണവിധിയരായവരുമായി എന്തിനാണ് പാർട്ടിക്ക് ബന്ധം എന്ന മട്ടിലായിരുന്നു വിവാദം കത്തിപ്പടർന്നത് പിന്നീട് ജനജാഗ്രത യാത്രയിൽ ജാഗ്രത കുറവ് ഉണ്ടായി എന്ന് പാർട്ടിക്ക് സമ്മതിക്കേണ്ടി വന്നു ഇപ്പോഴാകട്ടെ സിഐ ടിയു നേതാവ് മിനി കൂപ്പർ വാങ്ങിയ വിവാദത്തിൽ പാർട്ടി തല അന്വേഷണവും ആരംഭിച്ചു നേരത്തെ വൈപ്പിൻ കുഴുപ്പള്ളിയിൽ ഗ്യാസ് ഏജൻസി ഉടമയായ സ്ത്രീയെ പരസ്യമായി ഭീഷണിപ്പെടുത്തിയതിന് പി കെ അനിൽകുമാർ വിവാദത്തിൽപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് യുടോ